നമസ്കാരം. ആറ് ദിവസമായി പെയ്യുന്ന കനത്ത മഴ അല്പം ശമിച്ചെങ്കിലും സംസ്ഥാനത്ത് പ്രളയഭീതി പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. കാലാവസ്ഥ പ്രവചനാതീതമായി തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാമെന്നാണ് വിലയിരുത്തൽ. വടക്കൻ കേരളത്തിൽ രാത്രിയോടെ മഴ അതിശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. വെള്ളപ്പൊക്ക ആശങ്കയിലാണ് തീരമേഖലയിലെ ജനങ്ങൾ. ടോപ്പ് 18 ആദ്യം പരിശോധിക്കുന്നത് ഇന്നത്തെ മഴ സാഹചര്യം തന്നെയാണ്. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അടക്കമുള്ള ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ 10 ഷട്ടറുകളാണ് ഇന്ന് തുറന്നത്. ഉച്ചമുതൽ 3 ഘട്ടങ്ങളിലായാണ് ഷട്ടറുകൾ തുറന്നത്. 1870 ഖനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. കൽപ്പാത്തി, ഭാരതപ്പുഴ എന്നിവയുടെ തീരങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ശിരുവാണി ഡാമിന്റെ റിവർ സ്ലൂയിസ് 50 സെന്റിമീറ്റർ ഉയർത്തി. അട്ടപ്പാടി, ഭവാനിപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊല്ലം തെന്മല ഡാമിന്റെ ഷട്ടറുകളും തുറന്നു. ഷട്ടറുകൾ 5 സെന്റിമീറ്ററാണ് തുറന്നത്. മൊത്തം സംഭരണശേഷിയുടെ 71% വെള്ളമാണ് ഇപ്പോഴുള്ളത്. കല്ലടയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോൾ പെരിയാർ തീരത്തുള്ളവർ ആശങ്കയിലാണ്. മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നുവിടുന്ന തമിഴ്നാടിന്റെ നടപടി തീരവാസികളെ പലതവണ വലിയ ദുരിതത്തിലാക്കിയിരുന്നു. ഇത്തവണ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ജലം കൊണ്ടുപോകണമെന്നും ഷട്ടർ തുറക്കും മുൻപ് അറിയിപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ MK സ്റ്റാലിന് കത്തയച്ചു. കനത്ത മഴ തുടരുമ്പോൾ ഇന്നലെ ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കിയത് ചാലക്കുടിയിലെ സ്ഥിതിയായിരുന്നു. റവന്യൂ മന്ത്രി തന്നെ നേരിട്ടെത്തിയാണ് ഇന്നലെ രാത്രിയോടെ തീരമേഖലയിലുള്ള മുഴുവൻ പേരെയും ഒഴിപ്പിച്ചത്. ഇന്ന് ചാലക്കുടിയിൽ കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അത്ര ആശ്വാസത്തിലല്ല തീരവാസികൾ. മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അത്രയേറെയാണ്. പ്രളയസമാനമായ അവസ്ഥയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് ഇവർ തിരിച്ചെത്തണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. 2018 സമാനമാണ് ചാലക്കുടി പുഴയോട് ചേർന്ന ഗ്രാമങ്ങളിലെ അവസ്ഥ. റോഡുകളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങി. ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പെത്തിയപ്പോൾ തന്നെ ഭൂരിപക്ഷവും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. അവശേഷിക്കുന്നവരെ ക്യാമ്പുകളിലെത്തിക്കാനായി വള്ളങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ വീടുകളിലേക്ക് എത്തി. ഞാനിപ്പോ വീട്ടിൽ പോയി നോക്കാൻ പോയതാ. വീട്ടിൽ പോയി നോക്കിയപ്പോ വീടിന്റെ അറിയാത്തൊക്കെ വെള്ളം മുങ്ങിയിറങ്ങുന്ന പ്രദേശമായതുകൊണ്ട് വെള്ളം ആദ്യം കയറുകയും അവസാനം ഇറങ്ങിയപ്പോൾ സ്ഥിതിയുള്ള പ്രദേശമാണ്. 69 ക്യാമ്പുകളിലായി 2600 പേരാണ് വീടുകളിൽ നിന്നും മാറി താമസിക്കുന്നത്. 2018 മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ മികച്ച സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2018 പെട്ടെന്നായിരുന്നു വെള്ളം കൂടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ വെള്ളം കയറുന്നതിന് മുന്നു പോകുന്നു. ഇപ്പൊ കയറി തുടങ്ങി, വേഗം പോകുന്നു. കഴിഞ്ഞ തവണ എല്ലാം ഓടേണ്ടി വന്നു. വെള്ളം അരക്ക് മേലെ വന്നപ്പോഴാണ് അവിടുന്ന് ഇറങ്ങാൻ പറ്റിയ. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെ വെള്ളക്കെട്ട് ഓരോ മണിക്കൂറിലും കൂടുകയാണ്. കിണറുകളും ശൗചാലയങ്ങളും വെള്ളത്തിലാണ്. ഉരഗങ്ങളുടെ ശല്യം വേറെയും. വെള്ളം ഇപ്പൊ വീട്ടിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് കോഴിയും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. അപ്പൊ അവരൊക്കെ നോക്കണ്ടേ?
അപ്പൊ അവരൊക്കെ സെറ്റപ്പാക്കി ആത്മാവിൽ കയറ്റി വെച്ച് ഞാൻ ഒറ്റയ്ക്ക് പെട്ടുപോയത്. ഇവിടെ ഈ പ്രദേശത്ത് കുറെ ആളുകൾ താമസിക്കുന്നവരുണ്ട്. അവർ ഇന്നും പോയി, ഇന്നലെയും ക്യാമ്പിൽ പോയി. ഗവൺമെന്റിന്റെ നല്ലൊരു നിർദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നു. അവരുടെ സഹകരണം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് മെമ്പർമാരും സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും നല്ലൊരു സഹകരണം നമുക്ക് ഉണ്ടായിരുന്നു. പെരിങ്ങൽകൂത്ത് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന വെള്ളത്തിന്റെ അളവും മഴയും കുറഞ്ഞതിനാൽ ജലനിരപ്പിൽ കാര്യമായ വർധനമുണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ മഴയുണ്ടായില്ലെങ്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുമെന്നാണ് അധികൃതരുടെയും പ്രതീക്ഷ. ന്യൂസ് 18 ചാലക്കുടി. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. നെടുമ്പ്രം ആലപ്പുഴ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വെള്ളം കയറുന്നുണ്ട്. കനത്ത മഴയിൽ കോന്നി ഐരവണ്ണിൽ വീട് ഭാഗികമായി തകർന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ വയനാട് ബാണാസുര സാഗർ ജലസംഭരണിയിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് 772.5 മീറ്റർ എത്തിയ സാഹചര്യത്തിലാണ് ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചത്. 774 മീറ്ററാണ് ജലസംഭരണിയുടെ ഇന്നത്തെ അപ്പർ റൂൾ ലെവൽ. ജലം താഴേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായുള്ള ആദ്യഘട്ട മുന്നറിയിപ്പാണ് ബ്ലൂ അലർട്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ കുറഞ്ഞേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. പല ജില്ലകളിലും രാവിലെ മുതൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്ന് റെഡ് അലർട്ട് പൂർണ്ണമായി പിൻവലിച്ചിരുന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണുള്ളത്. എങ്കിലും ഞായറാഴ്ച വരെ കേരള തമിഴ്നാട് പശ്ചിമഘട്ട മേഖലകളിൽ മഴ തുടരാൻ സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും ഡാം മേഖലകളിലും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. ഞായറാഴ്ച ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് പന്തിരിക്കരയിൽ പ്രവാസി യുവാവിന്റെ തിരോധാനത്തിലെ ദുരൂഹത അകന്നു. പക്ഷേ കൂടുതൽ ചോദ്യങ്ങളിലേക്കും സംശയങ്ങളിലേക്കും വഴിവെക്കുന്നതാണ് തുടർ സംഭവങ്ങൾ. സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയ ഇർഷാദിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി നന്ദിയിലെ കോതിക്കൽ കടപ്പുറത്ത് കണ്ടെത്തിയതെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞു. ഇർഷാദ് പുഴയിലേക്ക് ചാടിയതാണെന്നാണ് അറസ്റ്റിലായ സംഘാംഗങ്ങൾ മൊഴി നൽകിയത്. എന്നാൽ നന്നായി നീന്തലറിയാവുന്ന ഇർഷാദ് മുങ്ങി മരിക്കില്ലെന്നും കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഇർഷാദിന് നിരന്തര ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. കൊല്ലപ്പെടുന്നതിന് മുൻപ് ഇർഷാദ് വയനാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്ന സൂചനകളും പുറത്തുവന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയ ഇർഷാദ് ജൂലൈ 16 രാത്രി പുറക്കാട്ടിരി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്ന് അറസ്റ്റിലായവർ മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കടലൂർ നന്ദിയിലെ കോതിക്കൽ കടപ്പുറത്ത് കണ്ടെത്തിയ മൃതദേഹം ഇർഷാദിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. മൃതദേഹം മേപ്പയൂരിൽ നിന്ന് കാണാതായ വടക്കേക്കണ്ട് ദീപക്കിന്റേതാണെന്ന് കരുതി സംസ്കരിച്ചിരുന്നു. എന്നാൽ DNA പരിശോധനയിൽ ഇത് ഇർഷാദിന്റെ മൃതദേഹമാണെന്ന് വ്യക്തമായി. ഓലാണോ ഇതിൽ ഉണ്ടാവും, ഓലും ഉണ്ടാവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ എന്തൊക്കെ കളിച്ചെന്നുള്ളത് ഇത് ആൾക്കാരൊക്കെ പുറത്തു വരും. എന്നാൽ ഇർഷാദ് മുങ്ങി മരിക്കില്ലെന്നും കൊന്നു പുഴയിൽ തള്ളിയതാണെന്നും പിതാവ് പറഞ്ഞു. താമരശ്ശേരിയിലെ സ്വർണ്ണക്കടത്ത് സംഘത്തലവൻ നാസർ എന്നയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. കാരണം ഇവിടുന്ന് പോയാ ഇവിടെ പോയെന്ന് അക്കരെ നീന്തുന്നാണ് വെള്ളം കയറിയാല് ഇത്ര പോലും. കാരണം മീൻ കളിക്കുന്ന നേരവും കളിക്കുന്ന വെള്ളം ഇവിടെ മീൻ പിടിക്കാൻ പോക്ക വെള്ളം എന്താ മോനെ ജീവൻ നശിപ്പിച്ചോ? ശിക്ഷ കൊടുക്കണം. പൈസ ഉള്ളവർക്ക് എന്തും നടത്താം. ഇവിടെ നടത്തരുത്. ഞാൻ കേസ് കൊടുക്കാൻ വയ്യ. എന്റെ രണ്ടാമത്തെ മോനുണ്ട് ദുബായി. ഒരു പ്രാവശ്യം മോനോ എന്റെ മോനെ പിടിച്ചോണ്ടോ കേസ് കൊടുത്തിട്ട് അതിനെ കൂടി ഓലി കള്ള കേസ് കൊടുക്കും. നാസർ അടക്കമുള്ളവർ ഇപ്പോൾ വിദേശത്താണെന്ന് പോലീസ് പറയുന്നു. നാസറും ഷംനാദ് എന്നയാളും കൊടുത്തുവിട്ട സ്വർണം മറിച്ചു കൊടുത്തുവെന്ന് ആരോപിച്ചാണ് ഇർഷാദിനെ തട്ടിക്കൊണ്ടുപോയത്. വയനാട് വൈത്തിരിയിൽ ഒളിവിൽ താമസിച്ചിരുന്ന ഇർഷാദിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മെയ് 17 ജോലി ആവശ്യത്തിനായി വയനാട്ടിലേക്ക് പോയ മകനെ പിന്നീട് കണ്ടില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. അതിനിടെ ഇർഷാദ് കസ്റ്റഡിയിലുണ്ടെന്നും ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ട സ്വർണം കിട്ടാതെ വിട്ടയക്കില്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘം വീട്ടിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ദീപക്കിന്റേതെന്ന് കരുതി സംസ്കരിച്ചത് ഇർഷാദിന്റെ മൃതദേഹമെങ്കിൽ ദീപക്കെവിടെ?
മരിച്ചത് മകനല്ല എന്നറിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ദീപകിന്റെ കുടുംബം. പക്ഷെ അപ്പോഴും ആശങ്ക അകലുന്നില്ല. കാണാതായിട്ട് ആഴ്ചകൾ പലതായി. ഏറെ പ്രതീക്ഷയോടെ ദീപകിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ആ കുടുംബം. എത്രയും വേഗം കണ്ടെത്തണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ദീപകിനെ തേടിയുള്ള അന്വേഷണം ഏതു വഴിക്കാണ് നീങ്ങുന്നത്? വിവരങ്ങളുമായി അശ്വിൻ വല്ലത്തൊപ്പം ചേരുന്നു. അശ്വിൻ, ആ ചോദ്യമാണ് പ്രസക്തം. ദീപക് എവിടെ? ദീപകിന്റെ തിരോധാനത്തിന് പിന്നിലെ പശ്ചാത്തലമെന്ന്? തീർച്ചയായും കൃഷ്ണരാജ് ചോദിച്ചത് തന്നെയാണ് ഇനി ബാക്കിയാവുന്നത്. ഈ മരിച്ചത്, അതിനുശേഷം സംസ്കരിച്ചത് ദീപകിന്റെ മൃതദേഹമല്ല, ദീപകല്ല എങ്കിൽ പിന്നെ ദീപക് എവിടെയെന്നുള്ളത് തന്നെയാണ് ചോദ്യം. ആ ചോദ്യം ദീപകിന്റെ അമ്മയും ഉയർത്തുന്നുണ്ട്. അവർ റൂറൽ എസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മകനെ എത്രയും വേഗം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് റൂറൽ എസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ മേപ്പയ്യൂർ പോലീസിൽ ഇതൊരു മിസ്സിംഗ് കേസായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഈ നന്ദി കോടിക്കൽ ബീച്ചിൽ വെച്ചിട്ട് ഒരു അജ്ഞാത മൃതദേഹം ലഭിച്ചപ്പോൾ അത് ദീപകിന്റേതാണ് എന്നുള്ള സംശയം വന്ന് അങ്ങനെ ദീപകിന്റെ ബന്ധുക്കൾ തന്നെ അക്കാര്യം ദീപകാണെന്ന് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും ദീപകിന്റെ ചില സുഹൃത്തുക്കൾ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് ദീപകാണോ എന്നുള്ള കാര്യത്തിൽ ചിലർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ബന്ധുക്കൾ തന്നെ അത് ദീപക് തന്നെയാവും എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതോടുകൂടി പോലീസ് മൃതദേഹം വിട്ടുകൊടുക്കുകയായിരുന്നു. പക്ഷേ അന്ന് പോലീസ് ഈ ദീപകിന്റെ അന്ന് കണ്ടെത്തിയ മൃതദേഹത്തിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചു വെച്ചിരുന്നു. അതിന്റെ പരിശോധനാ ഫലം വന്നതോടുകൂടിയാണ് ഇപ്പോൾ മരിച്ചത് ദീപകല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദീപക് എവിടെ പോയി എന്നുള്ളതാണ് അവശേഷിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ഈ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദീപകിനെ കുറിച്ചുള്ള അന്വേഷണവും ശക്തമാക്കുന്നുണ്ട്. നേരത്തെ ദീപക് ബാംഗ്ലൂരിൽ ജോലി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വീട്ടിൽ നിന്ന് ഒരു തവണ ഇതുപോലെ 2 ദിവസം മിസ്സിംഗ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ദീപക് കഴിഞ്ഞ മാസം ജൂലൈ മാസം വീട് വിട്ട് പോയതിനെ തുടർന്ന് കുടുംബം ആദ്യം പരാതിപ്പെട്ടിരുന്നില്ല. ഈ ഗൾഫിലേക്കുള്ള ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വീട് വിട്ട് പോയതാണ്. അത് ശരിയായാൽ ദീപക് തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുടുംബം. പക്ഷേ പിന്നീട് അവർ പരാതിപ്പെടുന്നത് കുറച്ച് കഴിഞ്ഞാണ്. എന്നിട്ടും മകന്റെ വിവരമൊന്നും ഇല്ല എന്നുള്ളതിനെ തുടർന്നാണ് പരാതിപ്പെടുന്നത്. അതിന് പിന്നാലെയായിരുന്നു ഇങ്ങനെ അജ്ഞാത മൃതദേഹം കിട്ടുന്നതും അത് ദീപകാവാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിലേക്ക് നിഗമനം വരുന്നതും. കാരണം രണ്ടുപേരും തമ്മിൽ പരിചയമൊന്നുമില്ലെങ്കിലും ഇവരുടെ രൂപഘടനയിലുള്ള സാമ്യമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നയിച്ചത്. രണ്ടുപേർക്കും താടിയുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ മൃതദേഹം സാമാന്യത്തിൽ അധികം അഴുകിയ നിലയിലുമായിരുന്നു. അതുകൊണ്ട് ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ തിരിച്ചറിയുന്നതിൽ ബന്ധുക്കൾക്കും പിഴവ് പറ്റിയെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇയാളുടെ ബന്ധുക്കൾ, ദീപകിന്റെ ബന്ധുക്കൾ ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ കൂടി പോലീസ് അത്തരത്തിൽ ഒരു പരിശോധന നടത്താതെ ഈ മൃതദേഹം വിട്ടുകൊടുത്തത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായം ഇർഷാദിന്റെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത് സുഹൃത്തുക്കൾ തന്നെ അന്ന് സംശയം ഉന്നയിച്ചിരുന്നു, DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. എങ്കിൽ അത് ദീപകാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പോലീസ് അത് വിട്ടുകൊടുക്കാൻ പാടുള്ളൂ. പോലീസിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇർഷാദിന്റെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ഈ ഇർഷാദിന്റെ മൃതദേഹം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. കാരണം ഹിന്ദു മതാചാര പ്രകാരം ദഹിപ്പിക്കുകയാണ് മൃതദേഹം ചെയ്തത്. ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. മൃതദേഹം ലഭിക്കാത്ത ഒരു സ്ഥിതി കൂടി ഇപ്പോഴുണ്ട്. ഇത് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇർഷാദിന്റെ ബന്ധുക്കൾ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നുണ്ട്. കൃഷ്ണൻ, ഒരു വശത്ത് ഇർഷാദിന്റെ കാര്യത്തിൽ ദുരൂഹത ഏറെക്കുറെ അവസാനിക്കുന്നു, മറുവശത്ത് ദീപകിന്റെ കാര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു കുടുംബം വീണ്ടും പ്രതീക്ഷയിലാകുന്നു, അന്വേഷണം വേണം. ഏത് വഴിക്കാകും ദീപകിനെ തേടിയുള്ള അന്വേഷണം? ദീപകിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നേരത്തെ അത് മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനിൽ മേപ്പയ്യൂർ പോലീസ് അന്വേഷിച്ചിരുന്ന കേസാണെങ്കിൽ അതിന് കുറെ കൂടെ വലിയ മാനങ്ങൾ വരുന്നുണ്ട് ഈ ഇർഷാദിന്റെ മരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെ ഈ ദീപകിന്റെ തിരോധാനവും അന്വേഷിക്കും. ദീപക് മുൻപ് ജോലി ചെയ്തിരുന്ന ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. മറ്റ് ദീപക് പോകാനിടയുള്ള സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ദീപക് ഗൾഫിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അന്ന് വീട് വിട്ട് പോയത്. അപ്പോൾ എവിടെയാവാം എന്നൊക്കെയുള്ള കാര്യത്തിൽ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇർഷാദിന്റെ മരണം കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ കേസിന് പിന്നിലുള്ള ആരൊക്കെയെന്ന് പുറത്തുകൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ദീപകിന്റെ തിരോധാനവും അതേപോലെ തന്നെ ഈ അത്ര തന്നെ ഗൌരവത്തോടുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, അശ്വിൻ വല്ലത്ത്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അധികാരം ഇല്ലാതാക്കാൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതിനിടെ രാജ്ഭവന്റെ നിർണായക നീക്കം. കേരള സർവകലാശാല VC നിയമനത്തിനായി ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. കോഴിക്കോട് IIM ഡയറക്ടർ
ദേബാശിഷ് ചാറ്റർജി കൺവീനറായ സെലക്ഷൻ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. കണ്ണൂർ വി സിയുടെ പുനർനിയമനം മുതൽ പല വിഷയങ്ങളിലും സർക്കാരും ഗവർണറും തമ്മിൽ തുറന്ന പൊരുലേക്ക് കാര്യങ്ങളെത്തിയിരുന്നു. കണ്ണൂർ കാലിക്കറ്റ് കാലഡി സർവകലാശാലകളിൽ സർക്കാർ നോമിനിയെ നിയമിക്കാൻ ഗവർണർ തയ്യാറായിരുന്നില്ല. കേരള വി സി നിയമനത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലിലായിരുന്നു സർക്കാർ. എന്നാൽ ഗവർണറെ നോക്കുകുത്തിയാക്കി കേരള സർവകലാശാലയിൽ വി സി നിയമനം നടത്താനുള്ള ആ നീക്കത്തിനാണ് രാജ്ഭവൻ ചെക്ക് വച്ചത്. കണ്ണൂർ വി സി ചട്ടവിരുദ്ധമായി കോളേജ് അനുവദിച്ച നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സിൻഡിക്കേറ്റിനെ ഒഴിവാക്കി ചട്ടവിരുദ്ധമായ നടപടിയിലൂടെ കാസർഗോഡ് പടന്നയിൽ കോളേജ് അനുവദിച്ച നടപടിക്കാണ് സ്റ്റേ. പടന്നയിൽ ടി കെ സി എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങാൻ അനുമതി നൽകിയത്. ഇടക്കാല ഉത്തരവിലൂടെ 15 ദിവസത്തേക്കാണ് സ്റ്റേ. കോളേജിന് അധികാരം നൽകിയ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ നൽകിയ പരാതി ഗവർണറുടെ അടിയന്തര പരിഗണനയിലാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ പണം തിരികെ നൽകാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. 35 കോടി രൂപ ബാങ്കിന് സഹായം നൽകും. ബാങ്ക് തട്ടിപ്പിനിരയായി മരിച്ച ഫിലോമിനിയുടെ മുഴുവൻ പണവും നാളെ വീട്ടിലെത്തിക്കും. ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടുമെന്നും വി എൻ വാസവൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും നാളെ അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. അവർക്ക് കൊടുക്കാനുള്ള അവരുടെ നിക്ഷേപം മുഴുവൻ ഒരു പൈസ കൂടാതെ. അതോടൊപ്പം ഇപ്പോൾ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ മെച്ചൂറാവുന്ന ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റേഴ്സുമായി സംസാരിച്ച് അവർക്ക് അത്യാവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കാൻ ആവശ്യമായ ഒരു പാക്കേജ് ഉണ്ടാക്കി. 35 കോടി രൂപ ഇപ്പോൾ കൊടുക്കും അവർക്ക്. 10 കോടി രൂപ സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൽ നിന്ന് റിസ്ക് ഫണ്ടിൽ നിന്ന് കൊടുക്കും. 25 കോടി രൂപ കേരള ബാങ്കിൽ. അങ്ങനെ 35 കോടി രൂപ ബാങ്കിന് അടിയന്തരമായി ലഭ്യമായാൽ ഇപ്പോൾ ഉള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സൂചിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിനും കെ സി വേണുഗോപാലിനുമെതിരെ നിശിത വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസ് വഴിയാധാരമായി കോൺഗ്രസിനെ നന്നാക്കാൻ കേരളത്തിൽ നിന്ന് പോയ മാന്യൻ അവിടെയും ഇവിടെയും കലക്കിയെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു. കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ കെട്ടിവച്ച കാശ് പോലും കിട്ടില്ലായിരുന്നു. കേരളത്തിൽ പിണറായിയും കേന്ദ്രത്തിൽ മോദിയും വീണ്ടും ഭരിക്കുമെന്ന നിലയിലാണ് കാര്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ യു ഡി എഫിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ എനിക്ക് സംശയം. എനിക്കൊരു യു ഡി എഫിനുള്ള ഒരു വിരോധവുമില്ല. അവരുടെ ഭാവി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ദൈവം തമ്പുരാനോട് ചോദിച്ചാൽ അറിയണം. കേരളത്തിൽ കോൺഗ്രസ് നന്നാക്കാൻ ഒരു മാന്യൻ ഇവിടെ നിന്ന് പോയല്ലോ. അദ്ദേഹം അവിടെ ചെന്ന് അവിടെയും കലക്കി ഇവിടെയും കലക്കി. ഇവിടെ കോൺഗ്രസ്സിൽ എത്ര മാറ്റമാണോ ഈ ഗതിയിലാണെങ്കിൽ പിണറായി വിജയൻ ഇനിയും 5 കൊല്ലം ഇവിടെ കേരളം ഭരിക്കാനുള്ള സാധ്യതയാണ്. ആലപ്പുഴ പല എം എൽ എ ഇപ്പോൾ വേണുഗോപാലാണ്, എം പി ആണ് വേണുഗോപാൽ. എന്താ എം പി ആയിട്ട് ഒന്ന് മത്സരിക്കാൻ മനസ്സിലായില്ലേ? ആലപ്പുഴ എന്ന് പറഞ്ഞാൽ വെച്ചാല് കെട്ടിവെച്ച കാശ് കിട്ടുകയാണ്. അദ്ദേഹം നേരെ അവിടെ പോയി ഡൽഹിയിൽ. അവിടെ ചെന്നതോടുകൂടി കോൺഗ്രസ് സ്വാഹം അത് നന്നാക്കാൻ ഒത്ത ഞാൻ കഴിയും. അവിടെ ചെന്ന് മകനെയും കയ്യിലെടുത്ത് കോൺഗ്രസിനെ രണ്ടാക്കി. ഇപ്പം എവിടെ എത്തി നിങ്ങളൊന്ന് പറയാം. വടക്കേ ഇന്ത്യ മൊഴിയിലുള്ള സീനിയർ നേതാക്കന്മാരെല്ലാം എവിടെ എത്തി? അവരെല്ലാം കോൺഗ്രസ് നിന്ന് വിട്ടുപോയില്ലേ? ബി ജെ പി ചെറിയ പാർട്ടിയാണ്, കൊള്ളുകലാത്ത പാർട്ടിയാണ്, ആർക്കും വേണ്ടാത്ത പാർട്ടിയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ശരിയാണ്. ജനങ്ങളെ തിരഞ്ഞെടുപ്പിട്ട് 5 കൊല്ലം ഭരിച്ച് ഇന്ത്യ 5 കൊല്ലം അവർ ഭരിക്കാൻ തയ്യാറായിരിക്കും. ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത നിലയിലേക്ക്. സിറോ മലബാർ സഭയിൽ പ്രതിസന്ധി കൂടുതൽ വഷളാകുന്നു. സിനഡിനെതിരെ വീണ്ടും പരസ്യ പ്രതിഷേധവുമായി അൽമായ മുന്നേറ്റം രംഗത്തെത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത് ബിഷപ്പുമാരുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. ഭൂമി കച്ചവടത്തിൽ അതിരൂപതയ്ക്ക് ഉണ്ടായ നഷ്ടം നികത്താൻ തയ്യാറാകണം. സിറോ മലബാർ സഭയുടെ സിനഡ് നിലകൊള്ളുന്നത് അധികാരത്തിനും സ്ഥാനങ്ങൾക്കും വേണ്ടിയാണെന്നും അൽമായ മുന്നേറ്റം ആരോപിച്ചു. ബിഷപ്പ് ആന്റണി കരിയലിനെ യാതൊരു കാരണവുമില്ലാതെയാണ് വത്തിക്കാൻ ഇടപെട്ട് രാജിവെപ്പിച്ചതെന്നും അവർ കുറ്റപ്പെടുത്തി. ഈ ബിഷപ്പ് കരിയലിനെതിരെ ഇവർക്ക് ഈ പറഞ്ഞ സർവ്വാധികാരങ്ങളും, ഇപ്പൊ മാർപ്പാപ്പ അടക്കമുള്ള ആളുകൾക്ക് സർവ്വാധികാരങ്ങളും ഉണ്ടല്ലോ, സിനഡിന് സർവ്വാധികാരങ്ങളും ഉണ്ടല്ലോ. ഈ ബിഷപ്പ് കരിയലിനെതിരെ ഇവർക്ക് ഒരു നടപടി എടുക്കാറില്ല. ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് ഒരു മറുപടി കയ്യിൽ എഴുതി മേടിച്ചിട്ട് ഈ മറുപടി തൃപ്തികരമല്ല, അതുകൊണ്ട് നിങ്ങളെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നടപടി എടുക്കാറില്ല. എന്തിയ നടപടി എടുക്കാൻ പറ്റാഞ്ഞേ? നടപടി എടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു കാരണം കാണിക്കാൻ അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്.
ഒരു കാരണം വേണ്ടേ? ഇന്ന കാരണം കൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്ന് ടോപ്പ് 18 തുടരുന്നു. വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റിനകത്ത് നടത്തിയ പ്രതിഷേധം പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും രാഷ്ട്രപതി ഭവനിലേക്കും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. എംപിമാർ അടക്കമുള്ളവരെ ഡൽഹി പോലീസ് വലിച്ചിഴച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് AICC ആസ്ഥാനത്ത് കേന്ദ്രസേനയും ഡൽഹി പോലീസും വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത്. ജനങ്ങളുടെ പ്രശ്നമുയർത്തിയാണ് സമരമെന്ന് വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മരണം സംഭവിച്ചു. 70 വർഷത്തെ ജനാധിപത്യം 8 വർഷം കൊണ്ട് മോദി ഭരണം ഇല്ലാതാക്കിയെന്നും രാഹുൽ വിമർശിച്ചു. ഹം ശാന്തി സേ രാഷ്ട്രപതി ഭവൻ ജാനാ ചാ രേ തേ സാരേ കേ സാരേ എംപീസ് ഹേ രാജ്യസഭാ ഓർ ലോക്സഭാ കേ മഗർ യഹാ പേ ഹമേ അലാവ് നഹീ കിയാ ജാ രഹാ. हम महंगाई के मुद्दे पे, बेरोजगारी के मुद्दे पे हम यहाँ खड़े हैं. ये आपको जाने क्यों नहीं दे रहे हैं? ये आप उनसे पूछिए, वो तो बोलते हैं लोकतंत्र की हत्या हो रही है. वो तो बोल रहे हैं 144 लगी, इसलिए आप लोग यहाँ पे नहीं खड़े हो. मगर हम हैं यहाँ पे, मतलब हम MPs हैं. या दैट्स फाइन, नो प्रॉब्लम, आई एम हैप्पी टू बी मैन हैंडल. We'll try and go, we'll keep trying to go. It doesn't matter, our job is to resist these forces. Our job is to make sure that Indian democracy is protected. Our job is to raise issues of the people like unemployment and crisis, and we are doing that. Aap bol rahe hain mehngai ke mudde pe, sarkar bol rahi hai ki mehngai desh mein. Okay. Aap logo ko aage jaane ki zimmedari pure government ke kar diya gaya hai. Aapko is par kya kehna hai sir? Nahi, hum to yahan khade hain, ab kya kare, police wale rok rahe hain, hum khade hain. Theek hai, aapke jo MP hain wo detain bhi kiya gaya hai. Haan, wo yahan pe hum sab aaye the, ek ek karke ghasit ke le gaye. Do teen ko mara bhi hai. राहुल जी, महंगाई के मुद्दे पर सरकार के जवाब नहीं है. सरकार का कहना है कि अर्थव्यवस्था. धन्यवाद भैया. आप, हम महंगाई की बात कर रहे हैं, हम बेरोजगारी की बात कर रहे हैं. ओके, बस बस, आपका बहुत बहुत धन्यवाद. വിലക്കയറ്റം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നതിനിടെ റിസർവ് ബാങ്ക് വീണ്ടും റിപ്പോ നിരക്ക് ഉയർത്തി. 3 മാസത്തിനിടെ 3ാം തവണയാണ് റിപ്പോ നിരക്ക് ഉയർത്തുന്നത്. ഇതോടെ വിവിധ വായ്പകളുടെ പലിശ നിരക്ക് വീണ്ടും കൂടും. ഇത്തവണ 0.5% കൂട്ടിയതോടെ റിപ്പോ നിരക്ക് 5.40% മൂന്ന് മാസത്തിനിടെ നിരക്കിലുണ്ടായ വർധന 1.40%. ഉയർന്നു നിൽക്കുന്ന പണപ്പെരുപ്പവും ആഗോളതലത്തിലെ കേന്ദ്രബാങ്കുകളുടെ നിലപാടുമാണ് നിരക്ക് വർധനയ്ക്ക് കാരണം. പണപ്പെരുപ്പത്തെ നിയന്ത്രണ വിധേയമാക്കാനാണ് നടപടിയെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിന് പിന്നാലെ അമേരിക്ക ചൈന ബന്ധം കൂടുതൽ വഷളാകുന്നു. അമേരിക്കൻ സ്പീക്കർ നാൻസി പെലോസിക്കും കുടുംബത്തിനും ചൈന ഉപരോധം ഏർപ്പെടുത്തി. അമേരിക്കയുമായി നിശ്ചയിച്ച ചർച്ചകളും ചൈന നിർത്തി. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാർ തമ്മിലും കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള ചർച്ചകളുമാണ് റദ്ദാക്കിയത്. അമേരിക്കയുടെ നിരീക്ഷണ വിമാനം ചൈനയുടെ തീരത്തിന് സമീപത്തുകൂടി പറന്നതായി റിപ്പോർട്ടുകളുണ്ട്. സൈനികാഭ്യാസ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ചൈനീസ് നയതന്ത്ര പ്രതിനിധിയെ വൈറ്റ് ഹൌസ് വിളിച്ചുവരുത്തി. അതേസമയം തായ്വാന് ചുറ്റും 2ാം ദിവസവും ചൈനയുടെ സൈനികാഭ്യാസം തുടരുകയാണ്. 10 ചൈനീസ് കപ്പലുകളും 20 യുദ്ധവിമാനങ്ങളും തായ്വാൻ കടലിടുക്കിൽ അതിർത്തി ലംഘിച്ചെന്ന് റിപ്പോർട്ടുണ്ട്. ഞായറാഴ്ച വരെയാണ് തായ്വാന് ചുറ്റും ചൈനയുടെ സൈനികാഭ്യാസം.